കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകുന്ന ആ കുട്ടിയുടെ മൂക്കിൽ ഫാൻ തട്ടി പരിക്കുപറ്റി മൂക്കിൻ്റെ പാലത്തിന് പരിക്കുപറ്റി റൂമിൻ്റെ സൈസ് എത്ര അതിനകത്ത് എത്ര കുട്ടികളെ പാർപ്പിക്കാം സാമൂഹ്യ സുരക്ഷ പ്രൊവൈഡ് ചെയ്യൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ എസ് എസ് എൽ സി വലിയ ഗ്രേഡ് വാങ്ങി പാസ്സായവർക്ക് പോലും പ്ലസ് ടു അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം പല പ്രദേശങ്ങളിലും നിലവിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ആരും മഹാനാവുകയില്ല ജയിച്ചതുകൊണ്ടും ആരും മഹാനാവില്ല നമ്മളൊന്ന് മനസ്സിലാക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു സിസ്റ്റം മനുഷ്യനെ ഒരു ഒരു സ്വഭാവമുള്ള മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ സൺഡേ സൺഡേശാലോമിലേക്ക് സ്വാഗതം ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി സമീക്ഷ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളുടെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ റിസൾട്ടുകൾ വരികയുണ്ടായത് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റിസൾട്ട് കഴിഞ്ഞാൽ ഉടനെ കുട്ടികളെല്ലാവരും വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടത് പത്താം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഒരുപാട് പേർക്ക് എ പ്ലസും അല്ല വരി വരി ഹൈ റിസൾട്ടും കിട്ടുകയുണ്ടായി അപ്പോൾ അവരെ സംബന്ധിച്ച് അവരടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഹയർ സെക്കൻഡറി അപ്പോൾ അതിൽ കോമേഴ്സ് വിഷയങ്ങളാണെങ്കിലും ശരി സയൻസ് വിഷയങ്ങളാണെങ്കിലും ശരി ഒക്കെ ഒരഡീഷണൽ കോച്ചിങ് കൂടി നൽകിക്കൊണ്ട് പ്ലസ് ടു ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റമാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ല സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുക പറ്റുമെങ്കിൽ നഗരങ്ങളിലുള്ള സ്കൂളുകളിൽ തന്നെ കുട്ടികളെ ചേർക്കുക അതിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററുകളിൽ പിന്നെ പഠിപ്പിക്കുക ഈ കോച്ചിങ്ങുകൾ നൽകുക ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സാധാരണ രീതിയാണ് ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ വർഷം മുൻപ് വളരെ ഫിനാൻഷ്യലി ഇൻഫ്ലുവൻഷ്യലായിട്ട് ആളുകൾക്ക് മാത്രം സാധ്യതമായിരുന്ന കാര്യങ്ങൾ ഇന്ന് എല്ലാവർക്കും സാധ്യതമായിട്ടുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അതിനുള്ള സാമ്പത്തിക രീതികളൊക്കെ പേരൻസ് അക്വയർ ചെയ്ത് വയ്ക്കും ഞാനിപ്പോൾ ഈ താമസിക്കുന്നത് കോഴിക്കോട് പട്ടണത്തിൻ്റെ പരിധിയിൽ ചേവായിരുന്ന പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഗ്രാമപ്രദേശം പോലെ സൈലൻ്റ് ആയിരുന്ന സ്ഥലമാണ് കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് കാര്യം പറഞ്ഞാൽ വലിയ ദൂരമില്ല എങ്കിൽ പോലും ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ വിവിധ തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകളൊക്കെ നിന്ന് നിറയുകയും ഇവിടെയുള്ള ഒരുവിധം വീടുകളുടെ എല്ലാ മോളിൽ പിന്നെ കുട്ടികൾ വന്ന് താമസിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയും പേയിങ് ഗസ്റ്റ് പിന്നെ അങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങളായിട്ട് പല വീടുകളിലും അല്ലെങ്കിൽ ഒഴിഞ്ഞുപോയ വീടുകളിൽ ആരെങ്കിലും വാടകയ്ക്കെടുത്ത് അതിനകത്ത് താമസിപ്പിക്കുന്നു ഇല്ല ചെറിയ സ്ഥലങ്ങൾ വാങ്ങി മൂന്നും നാലും നിലയുള്ള കെട്ടിടങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നിട്ട് അത് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാക്കുന്നു രാവിലെ കുട്ടികളെ കൂട്ടത്തോടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകുന്നു അവരെ കയറ്റിക്കൊണ്ട് കോച്ചിങ് സെൻറ്ററിൽ പോകുന്നു ഇതൊക്കെ ഇവിടുത്തെ നിത്യ കാഴ്ചകളാണ് ഈ പ്രദേശം മുഴുവൻ കുഞ്ഞുങ്ങളാണ് നല്ല കാര്യം കുട്ടികളുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇത് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പ്രേരകമായൊരു വിഷയം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് അദ്ദേഹം അവളെ കോട്ടയ്ക്കൽ ഒരു സ്കൂളിൽ കൊണ്ടുപോയാക്കി ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകുന്ന ആ കുട്ടിയുടെ മൂക്കിൽ ഫാൻ തട്ടി പരിക്കുപറ്റി മൂക്കിൻ്റെ പാലത്തിന് പരിക്കുപേറ്റിപ്പോൾ മൂക്കിൽ ഫാൻ തട്ടുക അപ്പോൾ പറഞ്ഞു കിടക്കാൻ ശ്രമിച്ച സമയത്ത് മൂക്കിൽ ഫാൻ തട്ടി തന്നെ കിടക്കുമ്പോൾ എങ്ങനെയാണ് മൂക്കിൽ ഫാൻ തട്ടുക പറഞ്ഞത് അവരുടെ കോച്ചിങ് സെൻറ്ററിൽ മൂന്ന് തട്ടായിട്ടാണ് ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഈ കുട്ടിയുടെ ബെഡ് മൂന്നാമത്തെ തട്ടിലാണ് അപ്പോൾ മൂന്നാമത്തെ തട്ടിലുള്ള ബെഡിൻ്റെ തൊട്ട് മോഡലായിട്ടാണ് ഫാനുള്ളത് അല്പം ശ്രദ്ധിക്കണം അപ്പോൾ പെട്ടെന്ന് ബെഡിൽ കുട്ടി എന്തോ കടിച്ചതുപോലെ തോന്നിയപ്പോൾ കുട്ടി ചാടി ചാടികഴുന്നേറ്റ് കറക്റ്റ് ഫാനിൽ തട്ടി അങ്ങനെ ഫാനിൽ ഫാനിൻ്റെ ബ്ലേഡ് മൂക്കിൽ തട്ടിയിട്ടാണ് ഈ കുട്ടിക്ക് പരിക്കുണ്ടായത് ആറ് മാസത്തോളം ആ കുട്ടിയെ ചികിത്സിക്കേണ്ടി വന്നു ആ പരിക്ക് കറക്റ്റ് എമർജൻസി പെൺകുട്ടിയാണ് മൂക്കിന് കേട്ടില്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു കുട്ടിക്ക് വിശ്രമിക്കേണ്ടി വന്നു അതിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തോ വിശ്രമിച്ചതോ ഒന്നും അല്ല ഞാനീ പറയുന്ന വിഷയം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് മുനിസിപ്പാലിറ്റി ആയിക്കൊള്ളട്ടെ പഞ്ചായത്തായിക്കൊള്ളട്ടെ കോർപ്പറേഷൻ ആയിക്കൊള്ളട്ടെ അവരുടെ പരിധിയിൽ വരുന്ന ഇത്തരം താമസ സ്ഥലങ്ങളിൽ കുട്ടികളെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് വരുത്തുന്നുണ്ടോ ഇത് നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതാണ് ഇവർ ഇപ്പത്തരം സ്ഥലങ്ങളിൽ ഒരു ദാക്ഷിണമില്ലാതെ ടാക്സ് വിരിക്കുകയും അതിന് രണ്ട് മാസത്തിൽ അല്ലെങ്കിൽ ആറ് ആറുമാസം ഒരിക്കലും വീതം അതിൻ്റെ മൊത്തം റൂം റെൻ്റ് വാ ഇത് ടാക്സ് ആയിട്ട് കിട്ടണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഇതിനകത്ത് കയറി ഇതിനകത്തെ കുട്ടികളെ എങ്ങനെയാണ് താമസിപ്പിക്കുന്നത് ഒരു മുറിയിൽ എത്ര കുട്ടികളെ താമസിപ്പിക്കാം അതിന് വല്ല പരിധിയുണ്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ ഹോസ്റ്റലൊക്കെ പണിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ കോളേജ് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്താളാണ് നമ്മളൊരു കോളേജിൽ ഒരു ഹോസ്റ്റൽ പണിയുന്ന സമയത്ത് യു ജി സി കൃത്യമായ സ്പെസിഫിക്കേഷൻ തരും റൂമിൻ്റെ സൈസ് എത്ര അതിനകത്ത് എത്ര കുട്ടികളെ പാർപ്പിക്കാം അതിനകത്ത് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട സ്റ്റോറേജ് സൗകര്യം എത്ര അതായത് അലമാരി എത്ര ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ള ടേബിൾ വേണം ചെയർ വേണം അതിനെത്ര ഏരിയ വേണം ബാത്റൂം ഫെസിലിറ്റി എങ്ങനെയാണ് കൊടുക്കേണ്ടത് രണ്ട് റൂമുകൾക്ക് ഒരെണ്ണം കൊടുക്കണോ ഓരോ റൂമിന് സെപ്പറേറ്റ് ബാത്റൂം വേണോ അല്ലെ പത്ത് റൂമുകൾക്ക് ഒന്നിച്ചാണ് ബാത്റൂം ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര ബാത്റൂംസ് വേണം ബാത്റൂമിൻ്റെ സൈനികൾ കൃത്യമായ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഈ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചല്ലാതെ ഒരു ഹോസ്റ്റൽ ഒരു കോളേജിൽ നിർമ്മിക്കാൻ യു ജി സി അനുവദിക്കുകയില്ല യു ജി സിയുടെ ഒരു ഫണ്ടും കിട്ടില്ല ഗ്രാൻറ്റും കിട്ടില്ല റെഗ്നേഷനും കിട്ടില്ല ഇതുപോലത്തെ സ്പെസിഫിക്കേഷൻസ് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത്ര സ്പെസിഫിക്കേഷൻസ് പാലിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ നടത്തുന്നുണ്ടോ കുട്ടികൾ വരുന്നു താമസിക്കുന്നു പോകുന്നു എന്തെങ്കിലും അപകടമുണ്ടാകുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗവൺമെൻറ്റിനോ ഗവൺമെൻറ് ഏജൻസികൾക്കോ യാതൊരു ഉത്കണ്ഠയും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു വിഷയം മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയും പൊതുജനത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയും ഇനി ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയും അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് നമ്മളെല്ലാവരും ഇതുപോലെ കുട്ടികളെ അയയ്ക്കുന്നുണ്ട് ഒരു സ്ഥലത്തെത്തി കഴിയുമ്പം നമ്മളിപ്പോൾ ഒരു ഒരു പ്രത്യേക ട്യൂഷൻ സെൻറ്റർ താല്പര്യം വെച്ചായിരിക്കും പോകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് തൃശൂർ നല്ല ട്യൂഷൻ സെൻറ്ററുള്ള സ്ഥലം നമ്മൾ തൃശൂർ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലുന്നു നമുക്കവിടെ നിന്ന് ഭാഗ്യവശാൽ അഡ്മിഷൻ കിട്ടുന്നു അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ അവർ പറഞ്ഞുകൂടി ഇപ്പോൾ താമസ സൗകര്യമില്ല കേട്ടോ പിന്നെ നമ്മളെന്താ ചെയ്യുക കിട്ടുന്ന താമസ സൗകര്യം താമസിപ്പിക്കും കോഴിക്കോട് ചെല്ലുന്നതിനെ സംബന്ധിച്ചൊരു താമസ സൗകര്യം കിട്ടുക എന്നുള്ളതാണ് അവിടുത്തെ താമസ സൗകര്യങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർ തിരിച്ചു വയ്ക്കാൻ നിങ്ങളുടെ അപ്പൻ അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമല്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് കാരണം അവിടെ അങ്ങനെ ഒരു സ്ഥാപനം നടത്താനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് അത് അതിനുള്ള ടാക്സ് അവർ പിരിക്കുന്നുണ്ട് അപ്പോൾ അവർ അത് അതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പാക്കിയിരിക്കണം അതിനെയാണ് നമ്മൾ സാമൂഹ്യ സുരക്ഷ എന്ന് വിളിക്കുന്നത് സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷ പ്രൊവൈഡ് ചെയ്യൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനാണ് ഇത്രയും വലിയ ഗവൺമെൻറ് ഏജൻസികളും നമ്മളെല്ലാ തോട്ടത്തിനും പിടിച്ചെല്ലാം ടാക്സ് കൊടുക്കുന്നതും ഈ പറഞ്ഞ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇതെല്ലാം പൊതുയണത്തിൻ്റെ പണം കൊണ്ട് നടക്കുന്ന കാര്യമാണ് അപ്പോൾ പൊതുയണത്തിന് കിട്ടേണ്ട ഒരു സർവീസാണ് ഈ ഒരു സംഗതി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് വസോദെന്താണ് ഈ പരീക്ഷ ഉദ്ദേശിക്കുന്നതെന്ന് സംശയം തോന്നുന്നു പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകർ പറയുന്നത് വലിയ സമ്മർദ്ദത്തിലാണ് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് തെറ്റിടുക എന്ന് പറയുന്നത് വലിയ പേടിയുള്ള കാര്യമാണ് തെറ്റിട്ട് കഴിഞ്ഞാൽ അതൊരു നൂറ്റിപ്പത്ത് പ്രാവശ്യം വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരെ എല്ലാം ശരി ശരി എന്നിട്ട് വെച്ചാൽ പിന്നെ നേരോ ചോ പ്രോബ്ലം പ്രശ്നം ഒഴിവാക്കുക നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനാവുമോ എനിക്കറിയത്തില്ല കാരണം കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പോസ്റ്റ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ പത്താം ക്ലാസ് റിസൾട്ട് ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം ആളുകൾ പാസ്സായി എന്നുള്ളതാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അന്ന് പാസ് പെർസെൻറ്റേജ് നാൽപ്പത്തി എട്ട് ശതമാനമായിരുന്നു അതൊക്കെ അന്ന് വലിയ പത്രവാർത്തയായിരുന്നു വാർത്തയായിരുന്നു നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം ആളുകൾ പത്താം ക്ലാസ് പാസ്സായി ഇരുന്നൂറ്റി പത്ത് മാർക്ക് മോഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതായത് നൂറ്റി എൺപത്തി ഒൻപത് മാർക്കൊക്കെ കിട്ടുന്നവർക്ക് പിന്നെ ഒരു പത്ത് ഇരുപത്തി ഒന്ന് മാർക്കൊക്കെ ഫ്രീ കൊടുത്ത് ഇരുന്നൂറ്റി പത്ത് എത്തിച്ച് പാസ്സാക്കും അപ്പം ഈ നാൽപ്പത്തെട്ട് ശതമാനത്തിലെ ഒരു 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 പത്ത് പതിനഞ്ച് ശതമാനം ഈ കാറ്റഗറിയാണ് മോഡറേഷൻ കിട്ടി അപ്പോൾ ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്നതാണ് ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് ലിസ്റ്റുകളിൽ കാണുന്ന ടോട്ടൽ ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി പത്ത് പാസ് അപ്പം അന്ന് ഇരുന്നൂറ്റി പത്ത് പാസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഫസ്റ്റ് ക്ലാസ് ഒക്കെ വളരെ റയറാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വളരെ റെയറാണ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അന്ന് ഉണ്ടായിരുന്നില്ല അത് പിന്നീട് വന്നതാണ് നാനൂറ്റി എൺപതിന് ഒരു ഡിസ്റ്റിങ്ഷൻ അന്ന് ഫസ്റ്റ് ക്ലാസ്സാണ് ഒന്നാം ക്ലാസ് കിട്ടിയവർ ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരെ എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവരെ സംബന്ധിച്ച് കോളേജ് അഡ്മിഷനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിൽ ഗ്യാരൻറ്റി ഇട ഇന്നത്തെ അവസ്ഥ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു അഡ്മിഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി വലിയ ഗ്രേഡ് വാങ്ങി പാസ്സായവർക്ക് പോലും പ്ലസ് ടു അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം പല പ്രദേശങ്ങളിലും നിലവിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം രണ്ട് എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ഒരു ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പത്താം ക്ലാസ് പാസ്സായില്ലെങ്കിൽ പിന്നെ എന്തോ വലിയ കുറ്റമാണ് ഈ പത്താം ക്ലാസ് പാസ്സാവുന്നത് നല്ല വിഷയം മനുഷ്യന് ഒരുപാട് സ്കില്ലുകളുണ്ട് ഒരുപാട് തരം സ്കില്ലുകളുണ്ട് ഒരു മനുഷ്യന് ആ സ്കില്ലുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു സ്കില്ലാണ് അക്കഡമിക് സ്കില്ലെന്ന് പറയുന്നത് അക്കഡമിക് സ്കിൽ ഇല്ലാത്തവർ പിന്നെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ധരിക്കുന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നിട്ട് നമ്മൾ പറയുന്നു ബിൽ ഗേറ്റ്സ് അവിടെ തോറ്റതായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഐസക് ന്യൂട്ടൺ ഇവിടെ തോറ്റതായിരുന്നു ഐൻസ്റ്റീൻ ഇവിടെ തോറ്റായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പാസ്സായി വന്നതാണ് സി മറ്റുള്ളവരൊന്നും ബിൽ ഗേറ്റ്സും ഐസക് ന്യൂട്ടണും ഒന്നും ആവില്ല അതുകൊണ്ട് തോറ്റതുകൊണ്ട് ആരും മഹാനാവുകയില്ല ജയിച്ചതുകൊണ്ടും ആരും മഹാനാവില്ല ഹ്യൂമൻ സ്കിൽസിന് ഒരുപാട് റേഞ്ചസ് ഉണ്ട് അതിൽ നമ്മൾ സ്കൂളിൽ മെഷർ ചെയ്യുന്ന ട്രെയിൻ ചെയ്യുന്ന സ്കില്ലുകൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്കില്ലുകളാണ് ആ സ്കില്ലുകളിൽ അയാൾ പാസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നെ ഒരു സ്കൂൾ പാസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ സ്കൂളിൽ ഒരാൾ തോറ്റുപോയി കഴിഞ്ഞാൽ അയാളെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് ഒരിക്കലും അത് അർത്ഥമാക്കപ്പെടുന്നില്ല ഇപ്പം ബിൽഗരിച്ചപ്പോൾ ഒരാൾ അയാൾ പിന്നെ അക്കാഡമിക് മേഖലകളിൽ അയാൾ പരാജയമായിരുന്നിരിക്കാം അതുകൊണ്ടാണ് അയാൾ പരാജയപ്പെട്ടത് അല്ലാണ്ട് വെറുതെ അയാൾ പരാജയപ്പെട്ടത് അയാൾ തോൽക്കേണ്ട ആളാണ് പക്ഷേ അയാൾക്ക് വേറെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്കില്ലുകൾ അയാൾക്കുണ്ടായിരുന്നു ആ എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്കില്ലുകളിലൂടെ അയാൾ വളർന്നു വരികയും അങ്ങനെ അയാൾ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആളായി മാറുകയും ചെയ്തു ലോകത്ത് പരാജയപ്പെട്ട ആളുകൾ എല്ലാവരും ഒന്നും ബിൽഗേറ്റ്സ് ആയിട്ടൊന്നുമില്ല വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടപ്പെട്ട ആളുകളൊന്നും തോമസ് അഡീസൺ ആയിട്ടില്ല തോമസ് ഐഡിസൺ ഔട്ട്സ്റ്റാൻഡിങ് സ്കില്ലുള്ള മനുഷ്യനായതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടത് അപ്പോൾ ഇതിൽ തോൽവിജയത്തെക്കുറിച്ചുള്ള പാരൻസിൻ്റെ കൺസെപ്റ്റ് മാറേണ്ടതുണ്ട് സമൂഹം കൃത്യമായി വിലയിരുത്തി ആളുകളെ പത്താം ക്ലാസ് പാസ്സാക്കേണ്ടത് ഒന്നാമത്തെ വിഷയം ഒരുവനെ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും കൊടുത്ത് വിടുമ്പും വിചാരിക്കാൻ അവൻ എന്തോ വെല്ലുവിളിയാണെന്ന് വിചാരിക്കും പാസ്സൗ ഈ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ തലത്തിലുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത് എസ് എസ് എൽ സി ഒക്കെ ഫസ്റ്റ് ക്ലാസ് വാങ്ങി പാസ്സായവർക്ക് സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല എന്നുള്ള കാര്യം എന്തിനെങ്ങനെ ആളുകളെ ആളുകൾ പാസ്സാക്കി വിടുന്നത് അധ്യാപകരെ സംബന്ധിച്ച് ഭയങ്കര എളുപ്പമാണ് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതില്ല നേരെ മറിച്ച് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മത്സര പരീക്ഷ എഴുതി പാസ്സാവേണ്ട അവസ്ഥയിൽ കുട്ടികൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ അധ്യാപകർ നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അപ്പം നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്ത് കുട്ടികളെ പരിശീലിപ്പിച്ച് മൊത്തം വരുന്ന കുട്ടികളിൽ നിന്ന് ഒരു പത്തോ അറുപതോ എഴുപതോ ശതമാനം ആളുകൾ മാത്രം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കടന്നു പോവുകയും തികച്ചു അർഹതപ്പെട്ടവർ മാത്രം അടുത്തവർ അടുത്ത അറ്റംപ്റ്റിൽ കടന്നു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം വരും നമ്മളെന്തിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു സിസ്റ്റം മനുഷ്യനെ ഒരു ഒരു മൃഗ സ്വഭാവമുള്ള മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രോസസിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ ഒരു മനുഷ്യൻ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് ഒരു ഒരു മൃഗമായിട്ടുള്ള മനുഷ്യൻ മനുഷ്യൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുന്നത് സമൂഹമായി ജീവിക്കുന്ന ഒരു മൃഗമാണ് ആ മൃഗത്തിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവരിൽ ഇങ്ങനെ കൊത്തിയെടുത്ത് കളഞ്ഞ് അവനൊരു നല്ല മനുഷ്യനായി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം അതിൻ്റെ കൂടെ അറിവ് നേടുകയും നേടി അറിവ് വെച്ചൊരു തൊഴിൽ നേടുകയും ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൽ പിന്നെ ആറ്റമിക് എനർജി ആറ്റമിക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ ലോകത്തിലുള്ള മനുഷ്യന്മാർ മുഴുവൻ ആവശ്യമില്ല ചുരുക്കം സയൻറ്റിസ്റ്റുകൾ മതി പക്ഷേ ചുരുക്കം സയൻറ്റിസ്റ്റുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ട്രെയിൻ ചെയ്യുകയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും വിദ്യാഭ്യാസം കൊടുത്ത് പത്താം ക്ലാസ്സിലൊരു ഫിൽട്രേഷൻ നടത്തി പ്ലസ് ടുവിൽ ഫിൽട്രേഷൻ നടത്തി ഡിഗ്രിയിൽ ഫിൽട്രേഷൻ നടത്തി പി ജിയിൽ ഫിൽട്രേഷൻ അങ്ങനെ മിടുക്കന്മാർ മാത്രം മേലോട്ട് മേലോട്ട് കയറിപ്പോയി അങ്ങനെ ഏറ്റവും മേലെയെത്തുന്ന കാറ്റഗറിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകളാണ് ഈ ലോകത്തിന് വേണ്ട വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് ഈ ലോകത്തിന് ലോകത്തിനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഈ ചെറിയ കൂട്ടത്തിനെ നിങ്ങൾക്ക് എങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും ഈ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന വലിയ പ്രോസസ്സിൻ്റെ പേരാണ് വിദ്യാഭ്യാസം ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ് അതിനെ ഫിൽറ്റർ ചെയ്ത് ഈ അതിസമർദ്ധരായിട്ടുള്ള ആളുകളെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് ഈ അതിസമർത്ഥനായിട്ട് ആളുകളെ വേർതിരിച്ചെടുത്തു എന്നതിൻ്റെ അർത്ഥം ഈ താഴെക്കിടയിലെ ഫിൽട്രേഷനിൽ പുറത്തു പോയ ആളുകളൊക്കെ കൊള്ളാത്തവരാണെന്നല്ല അവർക്ക് വേറെ ധാരാളം സ്കില്ലുകളുണ്ട് ആ സ്കില്ലുകളൊക്കെ ഈ ലോകത്തിന് ആവശ്യവുമുണ്ട് ഈ മേലെ പോയി മേലെപ്പോയി എനർജി ശാസ്ത്രജ്ഞനായവൻ അല്ല മാത്രമല്ല മെടുക്കൻ നല്ല സ്നേഹത്തോടെ ഒരു കുടുംബം നോക്കി പരിപാലിക്കാൻ കഴിയുന്നവനും അതിസമർത്ഥൻ തന്നെയാണ് അതും മനുഷ്യ സാമർഥ്യത്തിൻ്റെ ഭാഗമാണ് നല്ല ഭരണ നേതൃത്വം നടത്തുന്ന ആളുകൾ അതിസമർത്ഥന്മാരാണ് ഗാന്ധിജിയെയൊക്കെ ഏത് ബുദ്ധിയും ഏത് തരം ബുദ്ധിയോടാണ് നിങ്ങൾക്ക് ഗാന്ധിജിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുക ലോകത്തിൽ വളരെ റയറായിട്ട് ഫോം ചെയ്തിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം ഏത് അക്കാഡമിക് സ്കില്ല് വെച്ചാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ അളക്കാൻ പറ്റുക മദർ തെരേസ ഏത് അക്കാഡമിക് സ്കില്ല് വെച്ചാണ് അളക്കാൻ പറ്റുക അപ്പം ലോകത്തിലെ മിടുക്കെന്ന് പറയുന്ന അക്കാഡമിക് സ്കില്ല് മാത്രമൊന്നുമല്ലോ എല്ലാ മനുഷ്യരിലും അപൂർവമായ മിടുക്കുകൾ ഓരോ മനുഷ്യരിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതിന് ഏറ്റവും ക്രിയേറ്റീവായിട്ട് രീതിയിൽ പുറത്തെടുക്കുക എന്നുള്ളതാണ് അതിനു പകരം ഈ വരുന്നവനെ മുഴുവൻ പത്താം ക്ലാസ് പാസ്സാക്കി മിടുക്കന്മാരാണെന്ന് പറഞ്ഞു വിടുക അതുപോലെ പ്ലസ് ടു പാസ്സാക്കി മിടുക്കന്മാരാണെന്ന് പറഞ്ഞു വിടുക തീർത്തും അർത്ഥശൂന്യമായൊരു സംഗതിയാണ് അപ്പം നമ്മൾ പൊതുവേ സംഭവിക്കുന്നത് നമ്മളുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിന് മൂല്യച്തി സംഭവിക്കുന്നു അപ്പം നമ്മളെ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ധാരണ അത് തീർത്തും ഇല്ലാതായി തീർത്തുമില്ലാതായിപ്പോകുന്നു ഇപ്പം നമ്മൾ പിള്ളേരെ നമ്മളുടെ പിള്ളേരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരൊരു സ്ഥലത്ത് ചെല്ലുമ്പം എന്തു ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു അഡ്മിഷൻ മുമ്പ് വേറെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നില്ലേ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം പ്ലസ് ടുവിന് സീറ്റ് ലിമിറ്റഡ് ആണ് നല്ല നല്ല സ്കൂളുകളിൽ ഈ എല്ലാ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പാസ്സാവുന്ന എല്ലാ കുട്ടിക്കും നൂറ് ശതമാനം നൂറ്റി ശതമാനം മാർക്ക് കൊടുത്ത് വിട്ടാൽ പ്ലസ് ടുവിന് നല്ലൊരു സ്ഥാപനം അഡ്മിഷന് വേണ്ടി എങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്യും അവരുടെ സ്ഥാപനത്തിൽ ഏറ്റവും മിടുക്കല വേണം എന്നവർക്ക് നിർബന്ധം ഉണ്ടാവും അപ്പോൾ ഒരുപക്ഷെ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പം ഓരോ സ്ഥാപനവും ഇൻഡിവിജ്വലായിട്ട് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ പരീക്ഷ ഒന്നും പറ്റാമെന്ന് അവർക്ക് പറയാം നേരെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് ടു വിന് അഡ്മിഷൻ നേടി ചെല്ലുമ്പം അവർ ചിലപ്പം അവരുടേതായ ഒരു ടെസ്റ്റ് വേറെ ഇട്ടെന്ന് വരാം ഇതിനകത്ത് കൊള്ളാവുന്നവരാരാണെന്ന് കാരണം ഈ പരീക്ഷയ്ക്ക് ഉള്ള പെൻസും ഇല്ല ചെല്ലുന്നവരെ മുഴുവൻ പാസ്സാക്കി വിടയാണ് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചു വരികയാണ് അപ്പം അതുകൊണ്ട് ഈ ഇത്തരം റിസൾട്ടുകളെ കുറിച്ച് അക്കാഡമിക് മേഖലയിലുള്ള ആളുകൾ നിശ്ചയമായും പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് മുഴുവൻ ആളുകളെയും പാസ്സാക്കുന്ന പ്രോസസ്സിൻ്റെ പേരല്ല പരീക്ഷ അർഹതപ്പെട്ടവരെ മാത്രം പാസ്സാക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് പരീക്ഷ ആ ഒരു നിലയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി വരട്ടെ എന്ന് ആശംസിക്കുന്നു